അതുകൊണ്ട് തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫുക ഫിഷ്ദ. പൈസയും ആരോഗ്യം കയ്യിലുണ്ടാകുമ്പോൾ കുതിര കളിക്കരുത് തന്നെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മദ്യപാനവും മയക്കുമരുന്നും ലഹരിയും പെൺപിട്ടുകളെ പിന്നാലെ നടക്കലും ഈ പരിപാടി യൗവനകാലത്ത് നിങ്ങൾക്ക് നിർത്താൻ പറ്റുമോ? നിങ്ങളുടെ വാർദ്ധക്യത്തിൽ അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ സമ്പത്ത് അള്ളാഹു സംരക്ഷിക്കും. നിങ്ങളുടെ മക്കളെ അള്ളാഹു സുരക്ഷിതരാക്കും. നിങ്ങളുടെ രാജ്യം സുരക്ഷിതമാകും. നിങ്ങളുടെ പരിസരങ്ങൾ സുരക്ഷിതമാവും. നിങ്ങളെ ഉപദ്രവിക്കാൻ ഒരാൾക്കും മനസ്സു വരില്ല. എന്തേ, മനസ്സുകളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അതല്ലേ നബി തങ്ങൾ പറഞ്ഞത്, അത് നിങ്ങളുടെ അക്രമികളും നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സുപോലും ഒരുപക്ഷെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിയും. അൽ ഖുലൂബു ബൈന ഇസ്ബഈനി മിൻ അസാബിഇ റഹ്മാൻ. കാരുണ്യവാനായ അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് നിങ്ങളുടെ ഹൃദയം. യഖ്ലിബുഹാ കൈഫ യശാ, എങ്ങനെ വേണമെങ്കിലും അതിനെ മാറ്റിമറിക്കാൻ അള്ളാഹുവിന് കഴിയും. അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കണം, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഖൽബ് എന്റെ ഹൃദയം നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തിത്തരയണമേ. ഇത് നമ്മുടെ ഹബീബിന്റെ പ്രാർത്ഥനയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂബക്കറുൽ ഖത്താനി റഹ്മത്തുല്ലാഹി അലൈഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മോഷ്ടാവ് വന്ന് മഹാനായ അബൂബക്കറുൽ ഖത്താനിയുടെ തലപ്പാവ് മോഷ്ടിച്ചു കൊണ്ടുപോയി. അന്ന് തലപ്പാവ് കിട്ടിയാൽ മതി, അതെടുത്ത് ഡ്രസ്സാക്കാലോ എന്ന് വിചാരിച്ചാണ് തലപ്പാവ് മോഷ്ടിക്കുന്നത്. ആലോചിച്ചു നോക്കി, ഒരു ഉസ്താദ് ഇങ്ങനെ നിസ്കരിക്കുകയാണ്, അപ്പൊ തോളിന്ന് ഷാൾ എടുത്തിട്ട് പോയി. അത് എടുത്തത് മഹാനായ അബൂബക്കറുൽ ഖത്താനി റഹ്മത്തുല്ലാഹി എന്ന പ്രഗത്ഭനായ ഒരു സൂഫി വര്യന്റേതായിരുന്നു. ഇയാളത് കൊണ്ടുപോയി വിൽക്കണല്ലോ. വിൽക്കാൻ വേണ്ടി കച്ചവടക്കാരന്റെ അരികത്തേക്ക് നീട്ടിക്കൊടുത്തു. ഇതായി തുണിക്കെനിക്ക് പൈസ താ. ആ നീട്ടിയതാണ്, പിന്നെ കൈ മടക്കാൻ പറ്റിയില്ല. അത് വിടാനും പറ്റണില്ല, കൈ മടക്കാനും പറ്റുന്നില്ല. അവന്റെ കയ്യങ്ങ് ഉറച്ചുപോയി. അപ്പോ ഓടി വന്നു അബൂബക്കറുൽ ഖത്താൻ റഹ്മത്തുല്ലാഹി അലൈഹിയോട് പറഞ്ഞു, മഹാനവറുകളെ, എന്നോട് മാപ്പാക്കണം, മാപ്പാക്കണം, എന്റെ കൈതാ ഉറച്ചു പോയിരിക്കുന്നു, മാപ്പാക്കി തരണം. മഹാനായ ശൈഖ് അവറുകൾ ദുആ ചെയ്യുകയാണ്, ഇലാഹി അബ്ദുക റദ്ദ ഇലയ്യ മാ അഖദ മിന്നി, പടച്ചവനെ, നിന്റെ ഈ പടപ്പ് എന്നിൽ നിന്ന് എന്താണോ മോഷ്ടിച്ചത് അതെനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. ഫർദുദ് അലൈഹി മാ അഖദ്ത മിൻഹു, അതുകൊണ്ട് അയാളിൽ നിന്ന് നീ എടുത്തത് തിരിച്ചു കൊടുത്തേക്ക് റബ്ബേ. കയ്യിന്റെ ആരോഗ്യം അള്ളാഹു തിരിച്ചെടുത്തത് കൊടുത്തേക്ക് റബ്ബേ, കുഴപ്പമില്ല. വആദ സാലിമാ, പിന്നെ അദ്ദേഹം ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചു പോകുന്നു. സംഭവം സഫഹാതുൻ മുശ്രിഖാ മിൻ ഹയാതിസ് സാബിഖീൻ, നദീർ മുഹമ്മദ് മക്തബിയുടെ ഈ ഗ്രന്ഥത്തിലുണ്ട് സംഭവം. കയ്യങ്ങട് ഉറച്ചു പോവുകയാണ്, പിന്നെ തിരിച്ചു കിട്ടിയത് മഹാൻ ദുആ ചെയ്തപ്പോഴാണ്. തൊടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ജീവിതം അതാണ്. റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കള്ളം കയറി അനുഭവമുണ്ട്. റാബിഅത്തുൽ അദവിയ നഫീസത്തുൽ മിശ്രിയ ബിവി ഈജിപ്തിലാണ്, ഖൈറോവിലാണ്. റാബിഅത്തുൽ അദവിയ ബിവി എന്ത് വിഷമം കൊള്ളുന്നത്? ഫലസ്തീനിലാണ്. ഫലസ്തീനിലെ ജബൽ സൈതൂനുണ്ട്, ഒലീവ് മല. അതായത് മസ്ജിദുൽ അഖ്സയുടെ നേരെ മുമ്പിലുള്ളൊരു കുന്നാണ്, മനോഹരമായ കുന്ന്. അവിടെയാണ് ഹിബ്രു യൂണിവേഴ്സിറ്റി ഉള്ളത്. അവിടെയാണ് ഈസാ നബി അലൈഹി സ്സലാം ആകാശത്തേക്ക് ഉയർന്ന സ്ഥലമുള്ളത്. അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട്, ഇപ്പോൾ ഒരു മുനാരമുണ്ട്. ഈസാ നബി അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയ സ്ഥലം. അതിൻ്റെ കുറച്ച് ഇടത് ഭാഗത്ത് താഴേക്ക് പോയാൽ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. സൽമാനുൽ ഫാരിസിയെ സിയാറത്ത് ചെയ്ത് വന്ന് മുമ്പോട്ട് ഇറക്കത്തിലേക്ക് വന്ന് അവിടെ പനോരമ വ്യൂ ഉണ്ട്. ജെറൂസലേം മൊത്തത്തിൽ കാണാൻ കഴിയുന്ന, ജെറൂസലേമിലെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിമീങ്ങളുടെയും ജൂതന്മാരുടെയും ഖബർസ്ഥാൻ ഒരുമിച്ച് കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലേക്ക് പോകുമ്പോൾ ഇടത് ഭാഗത്ത് ഒരു ചെരുവിൽ അന്ത്യവിഷമം കൊള്ളുകയാണ് മഹദിന്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പുറത്തേക്കുള്ള വഴി കള്ളം കാണും. അവസാനം ബീവിയോട് ചെന്നിറഞ്ഞു, ബീവിയോട് ചെന്ന് പറഞ്ഞു, ബീവി മാപ്പ് തരണേ, ഇവിടെ വെച്ചേക്കട്ടെ, എനിക്ക് പോകാൻ പറ്റുന്നില്ല. അവിടെ ആരോ വിളിച്ചു പറയുന്നത് കേട്ടു, ഇന്നാ നഹ്ഫദു ബൈതഹാ വല്ലാഹു ഖൈറുൻ ഹാഫിളാ,
റാബി അച്ചുൽ അദവിയ ബീവിയുടെ വീട് ഞാൻ സംരക്ഷിക്കുകയാണ്, അള്ളാഹു ആണ് ഇതിന്റെ സംരക്ഷകൻ, അള്ളാഹു ഇതിനെ സംരക്ഷിക്കും, അതുകൊണ്ട് ഞങ്ങളതിന് കാവൽക്കാരാണെന്ന് ആരോ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു. അവിടെ കൊണ്ടുപോയി വെച്ച് ഓടുകയാണ് ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനെ ഖബറിലേക്ക് പ്രവേശിക്കുമ്പോൾ റൂഹ് നമ്മുടെ മരണം നമ്മെ തേടി വരുമ്പോൾ റൂഹുൽ മലക്ക് റൂഹുൽ നമ്മുടെ മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ വരുമ്പോൾ മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് ദേഹത്തിൽ നിന്ന് ദേഹിയെ പിടിച്ചെടുക്കുമ്പോൾ മലക്കുകളോട് അള്ളാഹു പറയുന്നുണ്ട്, ശുമ്മറസഹു, ആ മനുഷ്യന്റെ തലയൊന്ന് മണത്തു നോക്ക്, തലയിൽ എന്താ ഉള്ളത്? മലക്ക് പറയും, അജിദു ഫീ റസിഹിൽ ഖുർആൻ, അല്ലാഹുവേ നിന്റെ ഖുർആൻ പാരായണം ചെയ്ത ആളായിരുന്നു, തലയിൽ ഖുർആനാണ്, മെമ്മറി ഖുർആനാണ്, സിനിമ പാട്ടല്ല, മെമ്മറി ഖുർആനാണ്. ഷുമ്മ ഖൽബഹു, മലക്കേ ആ മരിക്കുന്ന മനുഷ്യൻ ആണോ പെണ്ണോ അവരുടെ ഹൃദയമൊന്ന് മണത്തു നോക്ക്. അജിദു ഫീ ഖൽബിഹി സുയാം, നിനക്ക് വേണ്ടി നോമ്പെടുത്ത നിയ്യത്ത് അവിടെയുണ്ട്, നോമ്പ് വയറ്റിലാണ്, പക്ഷേ നിനക്ക് വേണ്ടി ചെയ്ത ഇഖ്ലാസ് ഖൽബിൽ കാണാനുണ്ട്. ഷുമ്മ ഖദമൈ, ആ മയ്യത്തിന്റെ കാലൊന്ന് മണത്ത് നോക്ക് എന്ന് അല്ലാഹു മലക്കിനോട് പറയുന്നു അത്രേ. അജിദു ഫീ ഖദമൈഹിൽ ഖിയാം, രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിച്ച കാലുകളാണിത്. അങ്ങനെ അവിടെ പറയപ്പെടും, ഹഫിള നഫ്സഹു ഫഹഫിളഹു അല്ലാഹു അസ്സ വജൽ, അല്ലാഹുവിന് വേണ്ടി ശരീരം സൂക്ഷിച്ച ഒരാളെ അല്ലാഹു നാളെ ഖബറിലും സംരക്ഷിക്കാൻ പോവുകയാണ്. നമ്മുടെ തൊട്ടടുത്തല്ലേ, വർഷങ്ങൾ കഴിഞ്ഞ് മരിച്ച മയ്യത്തിനെ വർഷങ്ങൾ കഴിഞ്ഞ് നോക്കിയിട്ട്, ഇവിടെ ചിത്താരിയിൽ എവിടെയിരുന്നത്, പോവല്ല് മൗവൽ ബേക്കലടുത്ത്, ഇവിടെ മാത്രമല്ല എത്ര സ്ഥലങ്ങളിലുണ്ട്, എത്ര സ്ഥലങ്ങളിൽ. അപ്പൊ പറയാം മണ്ണിന്റെ ഗുണം, എന്ന് തൊട്ടപ്പുറത്തുള്ള ആളെ കാണട്ടെ, മൂന്ന് മാസം മുമ്പ് വെച്ച ആളെ കാണാനില്ലല്ലോ, ചെളിയായി മാറിയിട്ടുണ്ടല്ലോ, 40 കൊല്ലം മുമ്പ് മരിച്ച ആളുടെ കഫംപുട പോലും കേടാവാതെ കാണുന്നു. ഇത് മദീനത്തെ മക്കയിലെ അവിടുത്തെ മഖബറകളിൽ കാണുന്നുണ്ട്. ഹൈവേക്ക് വേണ്ടി റോഡ് ഒഴിക്കുമ്പോഴാ ഖബർ കാണാം, അപ്പോൾ അവിടെ നിർത്തും. അങ്ങനെ മഖാമുകൾ റോഡരികൾ കാണാറുണ്ട്. എന്തേ സിംഗപ്പൂരിൽ ഒരു ഖബറുണ്ട്, അങ്ങോട്ട് എന്താ പറയുന്നെങ്കിൽ ഞാനവിടെ പോയിട്ടുണ്ട്. സിംഗപ്പൂരിലെ മെയിൻ ഹൈവേയുടെ ഒരു ഓവർ ബ്രിഡ്ജ് കടന്നു പോകുകയാണ്. ആ ഓവർ ബ്രിഡ്ജ് കടന്നു പോകണമെങ്കിൽ ഒരു മഹാനുഭാവന്റെ മഖാമുണ്ട് അവിടെ. പോയിട്ടുണ്ടോ? സിറ്റിയിൽ തന്നെ ഫ്ലൈ ഓവറിന്റെ താഴെ വളരെ കണ്ണായ സ്ഥലമാണ്. സിംഗപ്പൂരിൻ്റെ ഒരു ചെറിയ നാടാണ്, അവർ സിറ്റി സ്റ്റേറ്റ് ആണ്, അവർക്ക് സ്ഥലം പോരാ. ഈ ഖബറും പള്ളിയും അവിടെ നിന്ന് പൊളിച്ചു മാറ്റണമെന്ന് അവിടുത്തെ ഗവൺമെന്റ് ഉത്തരവിട്ടിട്ട് പണി തുടങ്ങിയതാണ് ബ്രിഡ്ജിന്റെ. പക്ഷേ പണി നടക്കണില്ല, പൊളിക്കാൻ പറ്റിയില്ല. ആ മഖാം അവിടെ തന്നെ നിർത്തിയിട്ട് സൈഡിലൂടെ ബെൻഡായിട്ടാണ് ആ ഓവർ ബ്രിഡ്ജ് പോകുന്നത്. സിംഗപ്പൂരോട് ചോദിച്ചു നോക്കി, ഞാൻ പോയിട്ടുണ്ട്, 2-3 തവണ പോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഇടപെടുകയാണ്, അവരുടെ വിഷയത്തിൽ അള്ളാഹു ഇടപെടുകയാണ്. അവിടെ നിൽക്കട്ടെ, പൊളിക്കാനായിട്ടില്ല. അതിനുള്ളിൽ കിടക്കുന്നത് എനിക്ക് നെറ്റിവെച്ച മഹാന്മാരാണ്, അവരുടെ നെഞ്ചത്ത് കയറിപ്പോകാൻ നീ ആയിട്ടില്ല, നിന്റെ വാഹനവും അവിടെ നിൽക്കട്ടെ എന്ന് അള്ളാഹു നമ്മളോട് പറയുന്ന പോലെ. ഇങ്ങനെ എത്രയോ സ്ഥലങ്ങളിലുണ്ട്. മൻ റാഖബല്ലാഹ ഫീ ഖതറാതി ഖൽബിഹി, ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അഷമഹുല്ലാഹു ഫീ ഹറകാതി ജവാരിഹി, അവരുടെ അവയവങ്ങളുടെ ചലനങ്ങളിൽ അള്ളാഹു അവരെ സംരക്ഷിക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബ് പറഞ്ഞ ഹദീസ് നമുക്കൊന്ന് അനുസ്മരിക്കാം. യാ ഗുലാം, അല്ലയോ ചെറുപ്പക്കാരാ, യഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. 9 വയസ്സുള്ള മോനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ഒട്ടകപ്പുറത്തിരിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ ആ മോനെ വിളിച്ച് ചോദിക്കുകയാണ്, യാ ഗുലാം യഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, അല്ലാഹു നിന്നെ സംരക്ഷിക്കും മോനെ. മുറവിളി കൂട്ടേണ്ടതില്ല നമ്മള്. നമുക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടോ എന്ന് തോന്നുന്നത് പോലും അല്ലാഹു തട്ടിത്തെറിപ്പിടിച്ചു കളയും. ശത്രുക്കളുടെ കരങ്ങളാൽ തന്നെ അള്ളാഹു അതിനെ തിരുത്തു വരുത്തിക്കും.
അഞ്ചു നേരത്തെ നിസ്കാരം നിലനിർത്തുന്നവരായി, നാവുകൊണ്ട് നുണ പറയാത്തവരായി, വഞ്ചന ചെയ്യാത്തവരായി, മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളാവാതെ, ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും കൊണ്ട് മതിമറന്ന് ജീവിക്കാതെ, അള്ളാഹുവിന്റെ വഴിയിൽ നല്ല നിലക്ക് ധൂർത്തടിക്കാതെ ജീവിക്കുന്ന ആളുകൾക്ക് യഹ്ഫലുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. സംരക്ഷണല്ലേ, ആരാ സംരക്ഷിക്കേണ്ടത്? ഗവൺമെന്റോ? അള്ളാഹു നിന്നെ സംരക്ഷിക്കും. എന്തേ ചെയ്യേണ്ടത്? നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ, അള്ളാഹു നിന്റെ കൺമുമ്പിൽ നിൽക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. അത് ഭൗതികമായ കാഴ്ചയല്ല, നിന്റെ വിഷയങ്ങളിൽ അള്ളാഹു ഇടപെടുന്നത് കാണാൻ കഴിയും. വഇദാ സഅൽത ഫസ്അലില്ലാഹ്, നിനക്കെന്തെങ്കിലും വേണോ റബ്ബിനോട് ചോദിക്കണേ. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം അഭ്യർത്ഥിക്കുന്നത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് സഹായം അഭ്യർത്ഥിക്കേ. കാരണം ഒരാൾക്കും അള്ളാഹു നൽകുന്ന കഴിവല്ലാതെ ഒരാൾക്കുമില്ല. അള്ളാഹുവാണ് മുത്തുലക്ക് കഴിവുള്ളവൻ, അള്ളാഹു ജല്ല ജലാലുവാണ്. വഅലം, അറിയണം ഇബ്നു അബ്ബാസേ, 9 വയസ്സുള്ള മോനോടാ, നീ അറിഞ്ഞോ, ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിനക്കൊരു നന്മ ചെയ്യണം എന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ, എല്ലാവരും കൂടി നിന്നെ ഒന്ന് ചികിത്സിക്കണമെന്നോ, നിനക്കൊരു വീട് വെച്ചു തരണമെന്നോ, നിന്നെ ഒരു നേതാവാക്കണമെന്നോ തീരുമാനിച്ചാൽ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും കൂടി പരിശ്രമിച്ചാലും അള്ളാഹു തീരുമാനിച്ചു വെച്ചതല്ലാതെ ഒരു അണു ഇണ അപ്പുറത്തേക്ക് ചെയ്യാൻ മനുഷ്യരെ കൊണ്ട് കഴിയില്ല. വഅലം, അറിയണം ഇബ്നു അബ്ബാസേ, ഇവരെല്ലാവരും കൂടി ചേർന്ന് നിന്നെ തട്ടിക്കൊണ്ടുപോകണമെന്നാണ് ഉദ്ദേശിച്ചത്, നിന്നെ വെടിവെച്ചു വീഴ്ത്തണമെന്നാണ് ഉദ്ദേശിച്ചത്, നിന്നെ തുറങ്കലിൽ അടക്കണമെന്നാണ് ഉദ്ദേശിച്ചത്, നിന്നെ നാടു കടത്തണമെന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ലം യദുറൂഖ്, അവരാർക്കും നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല, ഇല്ലാ ബിഷൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, അല്ലാഹു ആദ്യമേ തീരുമാനിച്ചു വെച്ച ഒരു വിഷയമുണ്ടെങ്കിൽ അത് സംഭവിക്കുകയല്ലാതെ അവരാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. റുഫിഅത്തിൽ അഖ്ലാം, നടക്കാൻ പോകുന്ന വസ്തുതകളെല്ലാം അല്ലാഹു രേഖപ്പെടുത്തിയ അല്ലാഹുവിന്റെ ഒരു ഒരു പാം, അല്ലാഹുവിന്റെ ഒരു ടാബ്ലറ്റ് ഉണ്ട്, അല്ലാഹുവിന്റെ പ്രൊട്ടക്റ്റഡ് ടാബ്ലറ്റ് എന്ന് പറയുന്ന അല്ലൗഹുൽ മഹ്ഫൂദ്. ഹബീബുന്നൂർ മസ്ജിദ് അല്ലേ സിംഗപ്പൂരിൽ, സിംഗപ്പൂരേ ഉണ്ടാ ഹബീബുന്നൂർ മസ്ജിദ് എന്ന സിംഗപ്പൂരിലെ പള്ളിക്ക് പറയാം, ഈ മഖാമിലടുത്ത്. അവിടെ ഒരു മഹാൻ അന്ത്യവിഷമം കൊള്ളുന്നുണ്ട്, സയ്യിദ് കുടുംബത്തിൽ വേണ്ട മഹാൻ ഹബീബുന്നൂർ. ജനങ്ങളാർക്കും ഉപകാരം ചെയ്യാൻ ജനങ്ങൾ മുഴുവൻ ഉദ്ദേശിച്ചാലും അള്ളാഹു ലക്ഷ്യം വെക്കുന്നതേ കഴിയൂ. ജനങ്ങൾ വിചാരിച്ചാൽ നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു, പേപ്പറുകൾ വറ്റിക്കഴിഞ്ഞു, തീരുമാനം നടന്നുകഴിഞ്ഞു. അതുകൊണ്ട് ആ രക്ഷിതാവിൽ ഭരമേൽപ്പിക്കുക, അതാണ് നിന്റെ വിജയത്തിന്റെ വഴിയെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.